കുറേ നാളത്തെ കാത്തിരിപ്പാണ് നമ്മളെ മാച്ച് പാസ് വരാനായിട്ടില്ലേ. സോ ടെസ്റ്റ് 22 ഈ ഫുട്ബോളിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ടേ പറയുന്നതാണ് മാച്ച് പാസ് വരുമെന്ന്. സോ മാച്ച് പാസ് കറലി ഇതാ നമുക്ക് 17-ാം തീയതി നമ്മുടെ ഗെയിമിൽ വരാൻ പോവുകയാണ്. 3 ഡേയ്സ് മെയിൻ്റനൻസ് ആണ്, ഘട്ടം മെയിൻ്റനൻസ് ആണ്. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പ് വരുന്നുണ്ട്, വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ് തന്നെയാണ്. സോ അതും വരുന്നുണ്ട്. സോ വേൾഡ് കപ്പിൻ്റെ നമുക്ക് ലൈസൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പുതിയൊരു പേരിട്ട് അവർ ഇൻ്റർനാഷണൽ കപ്പ് ആക്കിയിട്ട് നമ്മുടെ കപ്പും കൊണ്ടുവരികയാണ്. എന്തായാലും രണ്ട് കാര്യം വരുന്നുണ്ട്, കുറച്ച് റിവാർഡ്സ് വരുന്നുണ്ട്, കണക്കെ തന്നെ പുതിയ ഇവൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഗെയിം പ്ലേയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും. അപ്പോൾ എന്തായാലും കുറേയൊക്കെ മാറിയിട്ട് നല്ലൊരു ഗെയിമായിട്ട് വരട്ടെ, പയ്യെ പയ്യെ കുറേ കാര്യങ്ങൾ വരട്ടെ. പിന്നെ കരിയർ മോഡിനെ പറ്റിയൊന്നും ഇതുവരെ ഒന്നും പറയുന്നില്ല, ബിക്കം ലെജൻഡിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം അതൊന്നും എനിക്ക് തോന്നുന്നില്ല കാണുമെന്ന്. കാരണം കരിയർ മോഡില്ലെങ്കിൽ കൺസോൾ പറഞ്ഞ് ശോകമായിരിക്കും. കാരണം ഫിഫയിലൊക്കെ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് കളിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത്. മേ ബി വരുമായിരിക്കാം, ഒന്നും അറിയത്തില്ല. എന്തായാലും സോ കുറച്ച് കോയിൻസൊക്കെ നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്, നല്ല കാര്യം. അവിടെ നടന്ന കാത്തിരിപ്പാണ് കുറച്ച് റിവാർഡ്സ് കിട്ടാനായിട്ടില്ലേ, റിവാർഡ്സും നല്ല ഇവൻറ്റ്സും കിട്ടാനൊക്കെ ആയിട്ട്. എന്തായാലും കുറച്ച് റിവാർഡ്സും ഇവൻറ്റ്സും എല്ലാം നമുക്ക് നമ്മുടെ ഗെയിമിൽ കിട്ടുന്നുണ്ട്, നല്ല കാര്യം. കുറേ നാളത്തെ വെയിറ്റിംഗ് ആണ് ഈ ഒരു സംഭവം വരാനായിട്ട്. അപ്പോൾ എന്തായാലും മാച്ച് പാസ് കറൻ്റ് എന്തായാലും വരുന്നത്, ട്രെയിനേഴ്സും GPs ഒക്കെയാണ് കറൻ്റ് കാണിക്കുന്നത്. കോയിൻസും കാണും, അതിനകത്ത് പ്രീമിയം ഉണ്ട്, സ്റ്റാൻഡേർഡ് പാസ് ഉണ്ട്, അങ്ങനെ കുറച്ച് പാസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രീമിയം പാസ് ചിലപ്പോൾ നമുക്ക് ഒരു 5-സ്റ്റാറൊക്കെ കിട്ടും, നോമിനേറ്റിംഗ് കിട്ടും. അപ്പം കുറച്ചുകൂടെ ഒരുപാട് ചിലപ്പോൾ കോയിൻസ് ചിലപ്പോൾ കാണുമായിരിക്കും, അതിനകത്ത് 10-ോ 30-ോ 50-ോ കോയിൻ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം അത് നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ കോയിൻ കൊടുത്ത് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത് പ്രീമിയം പാസ്. മറ്റേത് പെയ്ഡ് അല്ല, ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കളിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇവൻറ്റ്സ് വരുന്നുണ്ട്, പിന്നെ പോർട്ട് പ്ലെയർ ഓഫ് ദി വീക്ക് വരുന്നുണ്ട് നാഷണൽ ടീമിൻ്റെയൊക്കെ. ഇപ്പം അർജൻറ്റീന പാക്ക് വരും, ബ്രസീൽ പാക്ക് വരും, അങ്ങനെ തന്നെ പോർച്ചുഗൽ പാക്ക് വരും, അങ്ങനെ എല്ലാ ടീമിൻ്റെയും ഫ്രാൻസ് പാക്ക്, ഇംഗ്ലണ്ട് പാക്ക്, അങ്ങനെ എല്ലാ ടീമിൻ്റെയും പാക്കുകളൊക്കെ വരും. എന്തായാലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു ഗെയിം. ഗെയിം പ്ലേ കുറച്ചുകൂടെയൊക്കെ ആ പന്തിൻ്റെ സ്പീഡൊന്ന് കൂട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ ഡീറ്റെയിലിംഗ് ഓഫ് പ്ലേയേഴ്സും സെറ്റാക്കിയാണെങ്കിൽ ഗെയിം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ റിവാർഡ്സും ഇവൻറ്റ്സും ഒക്കെ ഈ ഒരു സംഭവം വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമെന്ന് വിചാരിക്കുന്നു. ഇത് കൊനാമിയാണല്ലോ, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നൊക്കെ. അവർ ജസ്റ്റ് ടൈറ്റിൽ എന്നൊക്കെ ഒരു സംഭവങ്ങളൊക്കെ, പക്ഷേ വരുമ്പോഴത്തേക്കാണ് അതൊന്നും കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയിൽ, ഒരു 1 ഇയറായിട്ട് നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. സോ എന്തായാലും 17-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കാം, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഗെയിമിൽ വരാൻ പോകുന്നതൊക്കെ. സോ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്, നിങ്ങളും കട്ട വെയിറ്റിംഗ് അറിയാം. എന്തായാലും വരട്ടെ, മാച്ച് പാസ് വരട്ടെ, മാച്ച് പാസ് നോക്കിയിട്ട് പറയാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിമിൽ. കോൺട്രാക്ട് ടിക്കറ്റൊക്കെ മെയിൻ സാധനമാണ്, ഒക്കെ വന്നു കഴിഞ്ഞാൽ കാര്യമുള്ളൂ. കാരണം ലെജൻഡ്സ് എല്ലാം ചുമ്മാ കിടക്കുവാണ് സ്കൂളിലൊക്കെ, അപ്പോൾ അവരെയൊക്കെ ഇറക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കോൺട്രാക്ട് ടിക്കറ്റ് ഇഷ്യൂ കൊണ്ടാണ് ഇറക്കാൻ പറ്റാത്തത്. ഇപ്പോൾ കോൺട്രാക്ട് ടിക്കറ്റ്, കോയിൻസ്, GPs, ട്രെയിനേഴ്സ് എല്ലാം വരട്ടെ നമ്മുടെ പാസിനകത്ത്. കോൺട്രാക്ട് ടിക്കറ്റ് ചിലപ്പം ഒരെണ്ണം കിട്ടിയ വീക്കിലി ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് നല്ലതാണ്, കാരണം ഒരെണ്ണം മതി നമുക്കില്ലേ. അതുപോലെ തന്നെ പ്രീമിയത്തിൽ 2.5 കൊടുത്തോട്ടെ അല്ലേ, പെയ്ഡ് പാസ്സിന് 2.5 കൊടുത്തോട്ടെ. കോയിൻസ് ഇപ്പം സാധാരണ ഒരു 50 കൊടുത്താൽ മറ്റേ 100 കൊടുത്തോട്ടെ. അപ്പം അങ്ങനെ കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് കളിച്ചെടുക്കാൻ നമുക്കൊരു തുറ കാണുമല്ലേ, കളിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. അപ്പം എന്തായാലും വെയിറ്റ് ആൻഡ് സീ ഫോർ ദ ബിഗ് അപ്ഡേറ്റ്. 17-ാം തീയതി ഗെയിം വരട്ടെ, നമ്മൾ സംസാരിക്കാം. സോ ഗൈസ് ബൈ.